നമസ്കാരം പാമ്പുകളിലെ ഭീമൻ സ്വഭാവത്തിൽ സൗമ്യൻ കാണാൻ വലിയ പത്രാസൊക്കെ ഉണ്ടായിട്ട് എന്തു കാര്യം ഒരാളെ വിഷം കുത്തിവെച്ച് കൊല്ലാൻ പറ്റാത്തവരും നിഷ്കളങ്കമായ പാമ്പാണ് ബർമീസ് പെരുമ്പാമ്പ് പച്ച അനാ പാമ്പാണല്ലോ ലോകത്തെ ഏറ്റവും വലിയ പാമ്പ് സിനിമയിൽ കാണിക്കുന്നതുപോലെ പത്തും പന്ത്രണ്ടും മീറ്റർ ഒന്നും കാണില്ലെങ്കിലും ഏതാണ്ട് ആറ് മീറ്റർ നീളവും നൂറ്റി കിലോ തൂക്കവും അനാക്കോണ്ട പാമ്പിന് കാണുമത്രേ അനക്കോണ്ട കഴിഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പാമ്പാണ് ബർമീസ് പെരുമ്പാമ്പ് പൈതനിടെ കുടുംബത്തിൽ പെടുന്നതും നമ്മുടെ നാട്ടിൽ കാണുന്നതുമായ ഇന്ത്യൻ റോക്ക് പൈത്തണിന്റെ ബന്ധുവാണ് ബർമീസ് പെരുമ്പാമ്പുകൾ പ്രായപൂർത്തിയായ ഒരു ബർമീസ് പെരുമ്പാമ്പിന് മൂന്നര മീറ്ററോളം നീളമുണ്ടാകും ഇലക്ട്രിക് പോസ്റ്റിന്റെ തടിയും അറുപത്തിയഞ്ച് മുതൽ തൊണ്ണൂറ് കിലോ വരെ ഭാരവും വയ്ക്കാം ബർമയ്ക്ക് ചുറ്റുമുള്ള മിക്ക ഏഷ്യൻ രാജ്യങ്ങളിലും ഇവ കാണപ്പെടുന്നു മ്യാൻമാർ തായ്ലൻഡ് ലാവോസ് കംബോഡിയ വിയറ്റ്നാം രാജ്യങ്ങളിലെങ്ങും കണ്ടുവരുന്ന ഇവ ചൈന ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് ഇന്തോനേഷ്യ മലേഷ്യയുടെയും ചില ഭാഗങ്ങളിൽ കണ്ടുവരുന്നു ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്ന ബർമീസ് പെരുമ്പാമ്പിന്റെ പുറത്ത് തവിട്ടു നിറത്തിലുള്ള വളയങ്ങളും കാണാം നല്ലൊരു നീന്തൽക്കാരായ ഇവർ വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗത്താണ് അധികവും കണ്ടുവരുന്നത് ഇളം മഞ്ഞ നിറത്തിലും വെള്ളനിറത്തിൽ ഇളം മഞ്ഞ വളയങ്ങളുമുള്ള ആൽബിനോകളും ഇവക്കിടയിൽ ധാരാളമുണ്ട് സാധാരണ ഇരുപത് വർഷം വരെയാണ് ആയുസ്ങ്കിലും ഇരുപത്തിയേഴ് വർഷം ജീവിച്ചതിന് തെളിവുകളുമുണ്ട് ഫെബ്രുവരി ഏപ്രിൽ കാലയളവിൽ പ്രചരണം നടത്തുന്ന ഇവ ഒറ്റത്തവണ എഴുപത്തിയഞ്ചു മുതൽ തൊണ്ണൂറ് മുട്ടകൾ വരെ വിരിയിക്കും കുട്ടിക്കാലം അധികവും മരക്കൊമ്പുകളിൽ കഴിയുന്ന കുഞ്ഞുങ്ങൾ തങ്ങളുടെ ഭാരം മരച്ചില്ലകൾക്ക് താങ്ങാനാകാതെ വരുമ്പോൾ നിലത്തിറങ്ങി ജീവിക്കുന്നു തെക്കനേഷ്യൻ രാജ്യങ്ങളിൽ ബർമീസ് പെരുമ്പാമ്പുകളെ വേട്ടയാടിക്കൊന്ന് അതിൻ്റെ തുകൽ എടുക്കാറുണ്ട് പാമ്പിൻതോൾ കൊണ്ടുള്ള ലെതർ ബാഗുകൾക്കും മറ്റും യൂറോപ്യൻ രാജ്യങ്ങളിൽ വലിയ വില കിട്ടാറുമുണ്ട് മർക്കുര ധാരാളം അടങ്ങിയിട്ടുള്ള ഇവയുടെ മാംസം കഴിച്ചാൽ വടിയായി പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് ഇതിനെ ഭക്ഷിക്കാറില്ല പൊതുവെ ശാന്ത സ്വഭാവമുള്ള ഇവ പറവകളെയും സസ്തിനുകളെയുമാണ് ഭക്ഷണമാക്കാറുള്ളത് മാനന്റെ വലിപ്പമുള്ള ജീവികളെയും കൊന്നു ഭക്ഷിക്കാൻ കഴിവുള്ള ഇവയുടെ പ്രധാന ഡയറ്റൽ കോഴി ആട് താറാവ് മുയൽ അണ്ണാനൊക്കെപ്പെടും ഇരയെ ചുറ്റുവരിഞ്ഞ് ശരീരത്തിലെ മസിറുകൾ ഉപയോഗിച്ച് ഞെരിച്ചുകൊന്നാണ് ഭക്ഷിക്കാറുള്ളത് മനുഷ്യരെ ആക്രമിക്കാറില്ല വർഷത്തിൽ ശരാശരി ഒരു മരണം പോലും ലോകത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടാറില്ല ശാന്തരായ ഈ വന്യജീവിയെ വളർത്തുമൃഗമായി വളർത്താറുണ്ട് യൂറോപ്പിലാണ് ഏറ്റവും അധികം വളർത്തു കേന്ദ്രങ്ങളും വളർത്തുന്നവരുമുള്ളത് അമേരിക്കൻ വൻകരയിൽ കാണപ്പെടാത്ത ഇവയെ വളർത്താനായി കൊണ്ടുവന്നവർ ആരോ ഫ്ലോറിഡയിൽ ഉപേക്ഷ നിലയിൽ കണ്ടെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് പിന്നീട് ഇവയുടെ അമ്പരപ്പിക്കുന്ന വളർച്ചയ്ക്കാണ് അമേരിക്ക സാക്ഷിയായത് എവർഗ്ലൈഡ് നാഷണൽ പ്രിസർവിലെത്തിയ ഇവ പത്ത് വർഷം കൊണ്ട് പെറ്റുപെരുകയും തദ്ദേശികളായ മൃഗങ്ങൾക്ക് മൊത്തം ഭീഷണിയായി മാറുകയും ചെയ്തത് ചരിത്രമായിരുന്നു ബർമീസ് പെരുമ്പാമ്പുകൾ വർദ്ധിച്ചതോടെ പ്രദേശത്തെ ജീവികൾ അപ്രതീക്ഷിതമാകാൻ തുടങ്ങിയതോടെ അധികൃതർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തദ്ദേശീയ ജീവികളുടെ കണക്കെടുപ്പ് നടത്തിയപ്പോൾ ഞെട്ടിക്കുന്ന കണക്കുകളാണ് കണ്ടെത്തിയത് മാർഷ് കോട്ടൺ ടെയിൽ കുറുക്കൻ ബോംബ് റാക്കൂൺ ഒപ്പോസം തുടങ്ങി എല്ലാ ജീവികളും തൊണ്ണൂറ് ശതമാനം കണ്ട് കുറഞ്ഞ വംശനാശം സംഭവിച്ചിരിക്കുന്നു അതോടെ ബർമീസ് പെരുമ്പാമ്പുകളെ വേട്ടയാടിക്കൊല്ലാൻ അധികൃതർ അനുവാദം നൽകി എന്നിട്ടും വലിയ മാറ്റം കാണാത്തപ്പോൾ പാമ്പിനെ കൊല്ലുന്നവർക്ക് സമ്മാനവും പിന്നീട് വേട്ടയാടൽ മത്സരവും നടത്തിപ്പോന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ വളർത്താനായി ബർമീസ് പെരുമ്പാമ്പിനെ അമേരിക്കയിലേക്ക് കൊണ്ടുവരുന്നതും നിരോധിച്ചിട്ടുണ്ട് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്